എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രിക്കറ്റിൻ്റെ ദൈവം ലോകം ആരാധിക്കുന്ന നമുക്കെല്ലാം പ്രിയങ്കരനായ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ലഗ്നം കർക്കിടകമാണോ അതോ ചിങ്ങമാണോ എന്നൊക്കെ ചില തർക്കങ്ങളുണ്ട് എന്തായാലും എൻ്റെ ഈ വീഡിയോ പൂർണ്ണമായി കാണൂ ആ ലഗ്നത്തിൻ്റെ തർക്കത്തിന് ഒരു പരിഹാരമാകും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി മേടമാസത്തിലെ പൂരാട നക്ഷത്രം ജനിച്ചിരിക്കുന്നത് പൂരാടം ധനക്കൂരൽ നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ രുചകയോഗം എന്ന മഹായോഗമുണ്ട് സുനഭായോഗമുണ്ട് കാള സർപ്പയോഗമുണ്ട് അതായത് ലഗ്നം മേടമാണ് അത് ഉറപ്പിച്ചോളൂ ലഗ്നം മേടമാണ് മേടം ലഗ്നത്തിൻ്റെ പത്താം ഭാവത്ത് അതായത് മകരത്തിൽ ചൊവ്വ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഉച്ചനായി നിൽക്കുന്നു അപ്പം ലഗ്നത്തിൻ്റെ പത്തിൽ ചൊവ്വ ഉച്ചനായി നിൽക്കുമ്പോൾ അത് രുചക യോഗ മഹായോഗമാണ് ഈ രുചക യോഗമാണ് വളരെ കുറച്ച് ഉയരം കുറഞ്ഞ അദ്ദേഹത്തിനെ കൊണ്ട് ഇത്രയധികം അധികം റെണ്ണൊക്കെ അടിച്ചു കൂട്ടാനുള്ള ആരോഗ്യവും ആത്മധൈര്യവും എല്ലാം നൽകിയത് ഈ ചൊവ്വയുടെ രുചക യോഗ മഹായോഗം തന്നെയാണ് ലഗ്നത്തിൽ മേടൻ ലഗ്നത്തിൽ സൂര്യൻ ഉച്ചനായി നിൽക്കുന്നു ലഗ്നത്തിൽ സൂര്യൻ ഉച്ചനാകുമ്പോൾ ആ വ്യക്തി നല്ല ആരോഗ്യമുള്ള നല്ല ആയുസുള്ള നല്ല പ്രശസ്തിയുള്ള വ്യക്തിയായിരിക്കും കൂടെ ശുക്രനുമുണ്ട് അപ്പോൾ ലഗ്നത്തിൽ ശുക്രൻ എന്ന ശുഭഗ്രഹം നിൽക്കുമ്പോൾ നല്ല സുന്ദരനായ നല്ല പ്രശസ്തിയുള്ള വ്യക്തിയായിരിക്കും സച്ചിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല ലഗ്നത്തിൻ്റെ ഏഴാം ഭാവം തുലാമാണ് തുലാമത്തിൻ തുലാം രാശിയുടെ നാഥനായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഭാര്യ നല്ല സുന്ദരിയായിരിക്കും നല്ല സ്നേഹമുള്ള ഭർത്താവിനോട് സ്നേഹമുള്ള സ്ത്രീയായിരിക്കും അതും സച്ചിനുണ്ട് ഇവിടെ ലഗ്നാധിപനായ ചൊവ്വയും ഏഴാം ഭാവാധിപനായ ശുക്രനും ശത്രുക്കളാണ് അതുകൊണ്ടാണ് അദ്ദേഹം തന്നെക്കാളും വയസ്സിന് മുതിർന്ന ഒരു സ്ത്രീ വിവാഹം കഴിച്ചതും അത് കുറച്ച് വിവാദത്തിൽ ചെന്നുപെട്ടതും ഈ ലഗ്ന ഏഴ് ശത്രുത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാവത്ത് ഇടവത്തിൽ ശനി ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്നു രണ്ടിൽ ശനി വിദ്യാഭ്യാസം കുറയ്ക്കും അദ്ദേഹത്തിന് അദ്ദേഹം വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല ഇവിടെ ഒരു കോടീശ്വര യോഗമുണ്ട് അതായത് ലഗ്നത്തിൻ്റെ പതിനൊന്നാം ഭാവാധിപതി രണ്ടിൽ നിൽക്കുകയോ രണ്ടാം ഭാവാധിപതി പതിനൊന്നിൽ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി നല്ല കോടീശ്വരനായി തീരും ഇവിടെ മേഡൻ ലഗ്നത്തിൻ്റെ പതിനൊന്ന് കുംഭമാണ് കുംഭത്തിൻ്റെ അധിപനായ ശനി രണ്ടിൽ നിൽക്കുന്നു സച്ചിൻ കോടീശ്വരനാണ് ലഗ്നത്തിൻ്റെ മൂന്നിൽ കേതു നിൽക്കുന്നു കേതു മൂന്നാം ഭാവത്ത് ബലവാനാണ് പിന്നെ ഗ്രഹം നിൽക്കുന്നത് ധനുവിൽ ഒമ്പതിലാണ് ഭാഗ്യസ്ഥാനത്താണ് ചന്ദ്രനും രാഹുവും നിൽക്കുന്നത് ഇവിടെ ചന്ദ്രൻ കേന്ദ്രത്തിൻ്റെ കർക്കിടകത്തിൻ്റെ നാലാം ഭാവത്തിനധിവിനാണ് ചന്ദ്രൻ അതീവ ബലവാനാണ് ധനുവിൽ കൂടെ രാഹു നിൽക്കുന്നു അപ്പോൾ അവിടെ മിഥുനത്തിൽ നിൽക്കുന്ന കേതുവും ധനു നിൽക്കുന്ന രാഹുവും ഇതിൻ്റെ ഉള്ളിലാണ് മറ്റുള്ള ഗ്രഹങ്ങൾ വരുന്നത് ഇതിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത് കാളസർപ്പയോഗം പല വിധത്തിലുണ്ട് ദാരിദ്ര്യം അനുഭവിക്കും ചിലർ ചിലർ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാവും ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു അതൊരു കാളസർപ്പ ഒരു ദോഷം തന്നെയാണ് പത്തിൽ മകരത്തിൽ വ്യാഴവും ചൊവ്വയും കൂടി നിൽക്കുന്നു അതായത് ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ബലവാനായി നിന്ന് കഴിഞ്ഞാൽ അതിനെ സുനഭായോഗം എന്ന് പറയും സ്വയം ആർജിച്ച പ്ര പ്രയത്നിച്ച് പണമുണ്ടാക്കുക പ്രശസ്തി ഉണ്ടാക്കുക ആരോഗ്യമുള്ള ശരീരം സുഖങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഇതൊക്കെ സുനഭായോഗത്തിൻ്റെ പ്രത്യേകതയാണ് സച്ചിൻ ടെണ്ടുൽക്കർ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റ് കളിച്ച് സ്വയം പരിശ്രമിച്ച് പണമുണ്ടാക്കി പ്രശസ്തി ഉണ്ടാക്കി സുഖജീവിതം അനുഭവിച്ച വ്യക്തി തന്നെയാണ് പതിനൊന്നിൽ കുംഭത്തിൽ ഗ്രഹമില്ല പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ നീചനാണ് വിദ്യ കുറഞ്ഞു പക്ഷേ ഇവിടെ മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യ നൽകും അദ്ദേഹത്തിൻ്റെ കരിയർ കൊ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിയൊക്കെ അദ്ദേഹത്തിന് നൽകിയത് ഈ മറഞ്ഞ ബുധൻ്റെ നിറഞ്ഞ വിദ്യ തന്നെയാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങളുടെ നിലപ്പ് ഇനി അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ശുക്രദശയിലാണ് ശുക്രൻ എട്ട് വയസ്സ് വരെയാണ് പിന്നീട് ആറു വർഷം അതായത് പതിനാല് വയസ്സ് വരെ സൂര്യദശ ഈ സൂര്യൻ ഉച്ചനാണ് ത്രികോണത്തിൻ്റെ അധിപനാണ് ഈ സൂര്യദശയിലാണ് അദ്ദേഹം വളരെയധികം ചെറുപ്പകാലത്തൊക്കെ ക്രിക്കറ്റിൽ വളരെയധികം കഴിവ് കാണിച്ചെല്ലാം ഈ സൂര്യദശയിലാണ് പിന്നീട് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ ചന്ദ്രശയാണ് ചന്ദ്രൻ ഒമ്പതാം ഭാവത്ത് ഭാഗ്യാധിപത് ഭാഗ്യഭാവത്ത് അതീവ ബലവാനായി നിൽക്കുന്നു ആ ചന്ദ്രദശയാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കൊണ്ടെത്തിച്ചതും അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയതും ഈ ചന്ദ്രദശയാണ് അത് ഇരുപത്തിനാല് വയസ്സ് വരെയാണ് ഇരുപത്തിനാല് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സുവരെ ചൊവ്വാദശയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ആ ഘട്ടം ഒരുപാട് റൺസ് അണിച്ചു കൂട്ടിയതും ഒരുപാട് റെക്കോർഡുകൾ തകർത്തതും ഇരുപത്തിനാലിനും മുപ്പത്തൊന്നിനും ഇടയുള്ള പ്രായത്തിലാണ് പത്തിൽ നിൽക്കുന്ന ലഗ്നത്തിൻ്റെ അഷ്ടമത്തിനധികനായ ചൊവ്വ അതീവ ബലവാനായി നിൽക്കുന്നു ആ ചൊവ്വാദശയാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനായ ക്രിക്കറ്റ് താരമാക്കിയത് ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടാക്കിയെല്ലാം ഈ ചൊവ്വാദശയിലാണ് മുപ്പത്തൊന്ന് വയസ്സ് മുതൽ അദ്ദേഹത്തിന് പതിനെട്ട് കൊല്ലം അതായത് നാൽപ്പത്തൊമ്പത് വയസ്സ് വരെ രാഹുദശയാണ് രാഹുൻ ബലവാനാണ് കാരണം കേന്ദ്രാധിപൻ്റെ കൂടെ രാഹു ത്രികോണ ത്രികോണസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ആ രാഹുദശ വളരെയധികം ഗുണം ചെയ്യും ഇവിടെ ചന്ദ്രൻ്റെ കൂടെയാണ് രാഹു നിൽക്കുന്നത് രാഹുദശ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് വയസ്സിൽ വ്യാഴദശയാണ് അത് പതിനാറ് വർഷം അതായത് അറുപത്തി അഞ്ച് വയസ്സ് വരെ പിന്നെ ശനി ദശ പത്തൊമ്പത് വർഷം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ കാര്യങ്ങളും കണക്കുകളും ഗ്രഹങ്ങളുടെ നിൽപ്പും അദ്ദേഹത്തിൻ്റെ ലഗ്നം മേടം തന്നെയാണ് ആ മേടം ലഗ്നത്തിനാണ് ശു സൂര്യനും ശുക്കരനല നിൽക്കുന്നത് ചുവ ബലവാനി നിൽക്കുന്നു അപ്പം സുനുഭായോഗം കാളസർപ്പയോഗം രുചിക യോഗം ഇങ്ങനെയുള്ള യോഗങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയതും ലോകത്തിൻ്റെ ആരാധനാ മൂർത്തിയാക്കിയതും ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം